അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത് ഏതാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകുകയാണ്, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്ത്. അപ്പോൾ വീണ്ടും ആ മനുഷ്യൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങേക്കും അങ്ങയുടെ സമുദായത്തിനും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആയത്ത് ഏതാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നമ്മുടെ വേദനകൾ മാറാനുള്ള ഒരു മരുന്ന് കൂടിയാണ് ആ ആയത്ത്. എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ ആ വേദന ആ ആയത്ത് ഓതിയാൽ ആ വേദന ക്ഷമിക്കും. ഇനി നമുക്ക് സൂറത്തുൽ സൽസല സൂറത്ത് പാരായണം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളും നേട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഖുർആൻ പകുതി ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ സൂറത്തുൽ സൽസല പാരായണം ചെയ്താൽ മതി. സൂറത്തുൽ സൽസല പാരായണം ചെയ്താൽ നമുക്ക് ഖുർആൻ, വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പകുതി പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ ഒരുപാട് ഓതാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം ഖൈറിലാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.